അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങിക്കേ. നമുക്ക് പോവാം. രാവിലെ തന്നെ ഈ പാപം ചെയ്യാനായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഒരു ഓട്ടോയുടെ ശബ്ദമാണല്ലോ കേട്ടത്. ആ, ഇന്നൊരു വിരുന്നുകാരനുണ്ടല്ലോ. മുത്തശ്ശൻ വരൂ. സാന്ത്വനവും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് ഇവിടെ. ആരും ആരെയും കുറ്റപ്പെടുത്താനോ മൂർച്ചേറിയ വാക്കുകൾ പറയാനോ ഇവിടെ വരില്ല. മുത്തശ്ശൻ ഇവിടെ ഇരിക്ക്. മുത്തശ്ശൻ ഭക്ഷണം വല്ലതും കഴിച്ചോ? ഞാൻ കുറച്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. എങ്കിൽ ഞാൻ ഭക്ഷണം എടുത്തിട്ട് വരാം. ഇവിടെ ഇരിക്കൂ. ആ, പുതിയ ആളാണല്ലോ. എന്താ പേര്? രാഘവൻ. കഴിച്ചു കഴിഞ്ഞോ മുത്തശ്ശ? കഴിഞ്ഞു. എന്നാ ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. ഇവിടെ ആര് വന്നാലും ഡോക്ടർ ഒന്ന് വന്ന് നോക്കാറുണ്ട്. ഡോക്ടറെ ഒന്ന് വിളിക്കാം. ഹലോ ഡോക്ടർ, സ്വർഗത്തിൽ നിന്ന് ആയിഷയാണ്. ഇന്നൊരു അതിഥി ഉണ്ട്, വന്നൊന്ന് നോക്കാവോ? ഓക്കെ ഓക്കെ, ഡോക്ടർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. മുത്തശ്ശനെ ആരാണ് ഇവിടെ ഇറക്കി വിട്ടത്? എന്റെ മകൻ തന്നെ. പൂച്ചക്കുഞ്ഞിനെ കളിയും പോലെയല്ലേ അവൻ എന്നെ ഇവിടെ കൊണ്ടു കളഞ്ഞത്. സാരില്ല, വിഷമിക്കണ്ട. എന്തായാലും ഇവിടെ എത്തിയത് നന്നായി. ഡോക്ടർ ഒന്ന് വന്നോട്ടെ. ശരി. അവനെന്താ പറ്റിയത് ഇങ്ങനെ ചെയ്യാൻ? മുത്തശ്ശൻ എന്നോട് പറ, ശരിക്കും എന്താ സംഭവിച്ചത്? ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട് ഓരോ കണ്ണീരിന് നനവുള്ള കഥകൾ. മുത്തശ്ശൻ പറ. എന്റെ കഥ പറയട്ടെ എല്ലാവർക്കും വേണ്ടി? വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ചെറുപ്പകാലം. ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ്. എന്റെ കളിക്കൂട്ടുകാരിയായിരുന്നു കല്യാണി. അവൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചും പഠിച്ചും വളർന്നു. ഒപ്പം ഞങ്ങളുടെ സ്നേഹവും വളർന്നു. പിന്നീട് ഞങ്ങൾ പിരിയാൻ പറ്റാത്ത രണ്ടിണകളെ പോലെ അടുത്തു. ഒരിക്കൽ ഞാൻ അച്ഛനോട് കല്യാണിയോടുള്ള ഇഷ്ടം പറഞ്ഞു. അവൾ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടു. അച്ഛനത് സമ്മതിച്ചില്ല. അച്ഛന് പണവും തറവാട് മഹിമയും നഷ്ടപ്പെടാതിരിക്കാൻ എന്നെ വേറെ വിവാഹം നിർബന്ധിച്ച് കഴിപ്പിച്ചു. മനസ്സില്ലാ മനസ്സോടെ ഞാൻ സമ്മതിച്ചു. അച്ഛന്റെ ഇഷ്ടങ്ങളോട് പതുക്കെ ഞാൻ ഇണങ്ങി. കല്യാണിയെ മറക്കാൻ ശ്രമിച്ചു. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം എന്റെ വീടിന്റെ വഴിയിലൂടെ കല്യാണി പോകുന്നത് ഞാൻ കണ്ടു. അവളുടെ മുഖത്ത് നഷ്ടങ്ങളുടെ കൂമ്പാരം ഞാൻ കണ്ടു. നിസ്സഹായനായി നോക്കി നിൽക്കാനേ എനിക്ക് പറ്റിയുള്ളൂ.
വർഷങ്ങൾ മൂന്നാല് കഴിഞ്ഞു. അച്ഛൻ മരിച്ചു. എന്റെ രൂപവും മാറി. ഞങ്ങൾക്ക് മക്കളുണ്ടായില്ല. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, പക്ഷെ നിരാശ മാത്രം. അങ്ങനെ ഞാനും ഭാര്യയും അടുത്തുള്ള അനാഥാലയത്തിൽ നിന്നും ഒരു മോനെ എടുത്തു വളർത്തി. എന്റെ സമ്പത്തും സ്നേഹവും എല്ലാം എല്ലാം വാരി കോരിക്കൊടുത്തു. അവൻ എന്താവശ്യപ്പെട്ടാലും അതെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തു. എന്റെ രക്തത്തിൽ പിറന്ന മകനെ പോലെ ഞാൻ അവനെ വളർത്തി. നല്ല വിദ്യാഭ്യാസം, വസ്ത്രം, ഭക്ഷണം, വിലപിടിപ്പുള്ള എല്ലാം ഞാൻ അവന് കൊടുത്തു. അവൻ വളർന്ന് വലുതായത് ഞാൻ അറിഞ്ഞിരുന്നില്ല. കാലത്തിനൊപ്പം അവനും വളർന്നു. പക്ഷേ താമസിയാതെ അവന്റെ പ്രവർത്തനങ്ങൾ എന്നെ വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി തുടങ്ങി. ഒരിക്കൽ അവനൊരു പെണ്ണുമായി കാറിൽ വന്നിറങ്ങി. അവൻ എന്നെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറി. ഞാൻ അതും സമ്മതിച്ചു കൊടുത്തു. ഒരു ദിവസം ഞാൻ അവരുടെ സംസാരം കേൾക്കാനിടയായി. അത് നിങ്ങളുടെ സ്വന്തം അച്ഛനല്ലോ, എവിടെയെങ്കിലും കൊണ്ടുപോയി കളയൂ, എനിക്ക് നോക്കാൻ പറ്റൂല. അങ്ങനെ അവനും മക്കളായി, ഞാൻ മൂത്തച്ഛനുമായി. കയറി വന്ന പെണ്ണിനെ ഞാൻ അവിടെയുള്ളത് ഒരു ബുദ്ധിമുട്ടായി. പെണ്ണിന്റെ വാക്കിൽ അവൻ വീണു. എന്റെ കാര്യത്തിൽ അവനൊരു തീരുമാനമെടുത്തു. എന്നോട് ഒന്ന് പറയുക പോലും ചെയ്യാതെയാണ് എന്നെ ഇവിടെ കൊണ്ട് തള്ളിയിട്ടത്. ഡോക്ടർ വന്നല്ലോ. പുതിയ ആളാണല്ലേ, എന്താ പറ്റിയത്? ചെറിയൊരു ക്ഷീണം. ശരി, ഞാനൊന്ന് നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, നല്ല ക്ഷീണമുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുക. ഞാൻ രണ്ട് മരുന്ന് എഴുതിത്തരാം, അത് കൊടുത്താൽ മതി കേട്ടോ. ശരി ഡോക്ടർ. മുത്തശ്ശന്റെ കഥയിലെ കല്യാണിയമ്മ ആണോ നമ്മുടെ ഇവിടുത്തെ കല്യാണിയമ്മ? ഏയ്, ഒരിക്കലുമല്ല. കല്യാണി ഇവിടെ വരാൻ ഒരു ചാൻസും ഇല്ല. മുത്തശ്ശന്റെ കഥയിലെ കല്യാണിയമ്മയെ ഞാൻ കാണിച്ചുതരാം, നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാണോ കല്യാണിയമ്മ? രാഘവേട്ടാ. കല്യാണി, നീ ഇവിടെ? ആരില്ലാത്തവർക്ക് ദൈവമുണ്ട്. എനിക്ക്